ശ്രീമതി കെ കെ രമ എം എൽ എ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി രമ, ശ്രീമതി രമയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രതിയെ ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് രക്ഷപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്റെ മണ്ഡലത്തിലെ അഴിയൂർ സ്കൂള് കേട്ടത്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ മാഫിയ സംഘം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായാണ് ഈ ഒരു സംഭവത്തിലൂടെ. അപ്പോൾ 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണത്. അത് മാത്രമല്ല, അവള് കബഡി ടീമിൽ ഉള്ള കുട്ടിയാണ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും സ്മാർട്ടായ കുട്ടികളെയാണ് ഇതിനകത്ത് ഇവർ തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഈ വിഷയം ഒരുപക്ഷെ രാത്രി സന്ദീപ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് രാത്രി അറിയുന്നത്. ഉടനെ തന്നെ പോലീസിനെയും എസ് പിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിനിസ്റ്ററെ വിളിച്ചു, രാവിലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികളെ കൊണ്ടുവന്നു എന്നും ചോദ്യം ചെയ്തു എന്നാണ് അറിയുന്നത്. പക്ഷെ വിട്ടയക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴിയും എടുത്തു. അപ്പം രാവിലെ ഞാൻ SIനെ വിളിച്ചപ്പോ SI പറഞ്ഞത് കാര്യമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നു, അവരാണ് എന്തെങ്കിലും ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് അന്വേഷണം കൂടുതൽ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് വിട്ടയച്ചത് എന്നാണ് പോലീസ് പറഞ്ഞത്. അതുപോലെ കുട്ടിയുടെ മൊഴിയിലും വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് കൃത്യമായി കാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ന്യായീകരണം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ കുഞ്ഞു പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോ പോലീസുകാർ ചിരിക്കുകയായിരുന്നു. അതെ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടാളുകൾ കടന്നു വന്ന് ഇവരോട് ഇതുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നു. അവർ DYFI-ക്കാരാണെന്ന് പരിചയപ്പെടുത്തി എന്നാണ് ഈ ബന്ധു പറയുന്നത്. ചിലപ്പോൾ കളവ് പറഞ്ഞതാവാം. എന്തായാലും രണ്ടു പേർ DYFI-ക്കാരാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കയറി ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് ഇവരോട് പറയുന്നു. അതെ, അതാണ് വളരെ ഗൗരവം. ഞാനത് പറഞ്ഞ പോലീസ് വളരെ ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ന്യൂസ് ആയതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ ഒരു ഗൗരവത്തിൽ അവര് എടുത്തിട്ടുണ്ടാവാം. മറ്റേ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ കുട്ടിയോട് ചോദിച്ച സമയത്തും തിരിച്ചുകൊണ്ട് വളരെ ലഘുവായി പറഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്ര ലാഘവത്തോടുകൂടിയായിരിക്കും അവരത് ചോദിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് പോലീസ് വളരെ ഗൗരവത്തിൽ ശക്തമായിട്ട് ഈ ഭാഗത്തിൽ അന്വേഷിക്കുമെന്നുള്ളത്, അതുകൊണ്ടാണ് രാവിലെ തന്നെ SPയെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. ശക്തമായ അന്വേഷണം നടത്തണം. അത് മാത്രമല്ല, ഒരുപക്ഷെ ഇങ്ങനെ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ഈ കുട്ടിക്ക് ഉൾപ്പെടെ വീട്ടുകാർക്കുൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്നത് ഉൾപ്പെടെ ഗൗരവത്തിൽ കാണണം എന്നുള്ളത്. കാരണം അത്ര ശക്തമാണ് ഈ മാഫിയ. കേട്ടിടത്തോളം രാഷ്ട്രീയ ബന്ധമില്ലാതെ, രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഇതുപോലെയുള്ള ഒരു മാഫിയക്ക് തലശ്ശേരി പോലെ ഒരു സ്ഥലത്ത്, അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ശക്തരായി നിൽക്കാൻ കഴിയുമോ? അല്ല, അതും തീർച്ചയായിട്ടും പിന്നെ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട വിഷയമാണ് വിനു. ഇല്ലാതെ നടക്കില്ല. പ്രത്യേകിച്ചും ഞാൻ പറയുന്ന അഴിയൂർ ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശവും ഈ പറഞ്ഞു കേട്ട പ്രതികളും ഒക്കെ ഇത്തരത്തിൽ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളിൽപ്പെട്ട ആളുകളാണ് എന്നതാണ് കേട്ടിടത്തോളം തോന്നുന്നത്, മനസ്സിലാവുന്നത്. അത് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്തൊരു രാഷ്ട്രീയ പിൻബലമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അല്ലാതെ തലശ്ശേരിയിൽ ഈ കുട്ടിക്ക് പോവാൻ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ബസ് കയറി തലശ്ശേരി എന്ന് പറയുന്നത് അഴിയൂരിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ ഈ കുട്ടിക്ക് 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോയി ഒരു മോളിൽ നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ആളുകൾ ഉണ്ടാവും. ഇല്ലാതെ ആ സപ്പോർട്ടോടുകൂടി ആ ചെറിയ മോൾക്കൊന്നും പോവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത് വളരെ വലിയൊരു കണ്ണീർ തന്നെയാണ്. അത് ഇവര് പരാതി കൊടുത്തിട്ട് തന്നെ എത്ര ദിവസമായി ശിവദ്രമ? പോലീസ് ഇതുപോലൊരു സംഭവം ഇത് കേട്ടപ്പോ, ഇത് കേട്ട നിമിഷത്തിൽ തന്നെ എന്റെ കൈ പോലും വിറയ്ക്കുകയായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ ലഹരിച്ച് പല കുട്ടികളെ അടിമകളാക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഇതിന്റെ കാരിയറായി ഉപയോഗിക്കുക, അത് ഒരാളല്ല ഒരുപാട് പേരുണ്ടെന്ന് ഈ കുഞ്ഞു തന്നെ പറയുക. അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞിട്ട് കേരളത്തിലെ പോലീസിന് തെളിവൊന്നും തന്നില്ല എന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ശിവദിനമാ അല്ല, അത് അതന്നെ, അത് അത്ഭുതം തന്നെയാണ് വിനു. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ശക്തമായിട്ട് SPയോടും ആ കാര്യം പറഞ്ഞത്. കാരണം എനിക്ക് പോലീസിന്റെ സംസാരത്തിൽ നിന്ന് അത്ര ലഘുവായിട്ടാണ് അവർ ആ കാര്യങ്ങൾ കണ്ടതെന്ന് അന്വേഷിക്കണ്ടേ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയില്ല. നമുക്ക് ഈ കുഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? എന്താണ് ആ നാട്ടിൽ നടക്കുന്നത്, ആ സ്കൂളുകളിൽ നടക്കുന്നത്? ഇത് ഒരു സ്ഥലത്തെ സംഭവമായിരിക്കില്ല. കേരളമാകെ ഇത്തരം വലിയ പരിശോധനകൾ നടത്താൻ സ്വയം താല്പര്യം കാണിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ലേ ഭരണകൂടത്തിന്?
തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല വിനു, ഒരുപക്ഷെ ഈ ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ പിന്നെ കൊണ്ടുവന്ന് അത് ഇഷ്യൂ ആയിട്ടില്ലായിരുന്നെങ്കിൽ മറ്റാരും ഈ കേസ് അറിയു പോലും ഉണ്ടായിരുന്നില്ല. പോലീസ് അതേപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്ത് വിട്ടേനെ, പുറംലോകം അറിയാതെ പോകും ഈ കേസ്. തീർച്ചയായിട്ടും സന്ദീപിന്റെ അടുത്ത് ഈ വിഷയം എത്തി പുറത്ത് ചർച്ച ചെയ്തത് കൊണ്ടാണ് ഇതൊരു ഇഷ്യൂ ആയതെന്ന്. അല്ലെങ്കിൽ ആരും അറിയില്ല, ഇപ്പൊ ഒരാഴ്ച മുന്നേ നടന്ന കേസാണ്. സ്കൂളുകാർ ആ ദിവസം കുട്ടി ബാത്റൂമിൽ പോയി നനഞ്ഞു വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ക്ലാസ്സിൽ നിന്ന് ഈ കുട്ടി പിന്നെ തലശ്ശേരിയിലേക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടാവുന്നുണ്ടോ, സ്കൂൾ അധികാരി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റു കുട്ടികളിലേക്ക് ഇത് എത്രമാത്രം അവർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, വേറെ കുട്ടികൾ ഇതുപോലെ ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സമഗ്രമായി അന്വേഷണം നടത്തിയും ഇനിയും ഏതൊരു കുട്ടിയും ഇതിനകത്ത് പെട്ടുപോകാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഇതിനകത്ത് ആവശ്യമാണ്. അതുകൊണ്ട് അത്ര ഗൗരവത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നത് തന്നെയാണ്. അത് ആ രൂപത്തിൽ തന്നെ എക്സൈസ് മിനിസ്റ്ററോട് വളരെ ഇതിന്റെ സത്യം, ഇതിന്റെ സത്യം നമുക്കറിയില്ല, സത്യം തെളിയണം. കേരള നിയമസഭയിലും ഈ വികാരം ഉയരണം, ഈ ആവശ്യം ഉയരണം. കാരണം ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ നിയമസഭയിലുള്ള 140 ആളുകളിൽ ഒരാളുടെയെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമാകുമായിരുന്നു. കേരളത്തിലെ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിലിത് സംഭവിച്ചെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാകുമായിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ സംഭവിച്ചെങ്കിൽ ഒരു പ്രശ്നമാകുമായിരുന്നു. ഇത് ഒരു സാധാരണ പെൺകുട്ടിക്ക് അവരുടെ വീട്ടിൽ സംഭവിച്ചപ്പോൾ അതിൽ തെളിവ് തേടുന്ന പോലീസ്, പ്രതിയെ വിട്ടയക്കുന്ന പോലീസ്, ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാത്ത പോലീസ്, അത് നമുക്ക് അപമാനമാണ്. കേരളത്തെ ബാധിക്കുന്ന ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ കഴിയൂ. ഇത് 10 ലക്ഷം ഗോളടിക്കുന്നതിൽ തീരുന്നതല്ല, ഗോളുകളല്ല വേണ്ടത്, നടപടികളാണ്.